വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 19 20 തിരുവചനങ്ങൾ. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഏറ്റവും വാത്സല്യമുള്ള മതാധ്യാപകരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ചാൾസ് ബൊറോമിയുടെ തിരുനാൾ ദിനം, മതാധ്യാപകരുടെ പ്രത്യേക ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും. ആദ്യമായി നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു ഉപദേശകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം വിശ്വാസികളെ, ദൈവജനത്തെ വിശ്വാസത്തിലും സുഹൃദത്തിലും തീക്ഷ്ണതയുള്ളവരാക്കുക എന്നുള്ളതാണ്. ആ വലിയൊരു ദൗത്യം ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ നാം ഒരുമിച്ചാണ് വിശ്വാസ സമൂഹത്തെ, ഏറെ പ്രത്യേകിച്ച് നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുവാൻ പ്രത്യേകമായ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന നന്മ നിറഞ്ഞ ശുശ്രൂഷകൾ എല്ലാറ്റിനും ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായി നന്ദി പറയുന്നതായിട്ട് നിങ്ങൾ കരുതണം. ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ എത്രയോ മഹത്തരമാണ്, എത്രയോ കൃപ നിറഞ്ഞതാണ്. ഈ വലിയൊരു ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ച ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. അതോടൊപ്പം നമ്മെ ഭരമേൽപ്പിച്ച ഈ ദൗത്യം എല്ലാ അർത്ഥത്തിലും വിശ്വസ്തതയോടുകൂടെ നിർവഹിക്കുവാനുള്ള അനുഗ്രഹം, കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ ചാൾസ് ബൊറോമിയോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എവിടെയാണ് ജനിച്ചത്? ഏത് രാജ്യത്താണ് ജനിച്ചത്? ഇറ്റലിയിലെ മിലാനിലാണ് അദ്ദേഹം ജനിച്ചത്. ഏത് വർഷമാണ് അദ്ദേഹം ജനിച്ചത്? 1538. മരിച്ചതോ? 1584. എത്ര വർഷം ജീവിച്ചു? 46 വർഷം. അപ്പോൾ വളരെ ചെറിയൊരു കാലഘട്ടമല്ലേ അദ്ദേഹം ജീവിച്ചുള്ളൂ, എങ്കിലും വലിയ വിശുദ്ധനല്ലേ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധരെ ദൈവം നമുക്ക് നൽകുന്ന അടയാളങ്ങളാണ് വിശുദ്ധർ. ദൈവം ഈ പ്രപഞ്ചത്തിൽ അവിടെ നിന്ന് നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മൾ കൂടെ നമ്മെ സഹായിക്കുന്നു. യുഗാന്തത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന വചനം അനുർത്ഥമാകുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്? വിശുദ്ധരിലൂടെയാണ്. സാധാരണക്കാരെ പോലെ ജീവിക്കുന്നു, പക്ഷേ അവരിൽ എത്രയോ പ്രത്യേകതകൾ നൽകിക്കൊണ്ട് ദൈവം അവരെ വിശുദ്ധിയിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ നമുക്ക് വിശുദ്ധ ചാൾസ് ബൊറോമിയോ 1538 ജനിച്ചു. ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? 1517 പ്രോട്ടസ്റ്റൻ്റ് വിപ്ലവം മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ സഭയിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രതിസന്ധികൾ ഇപ്പോൾ പോലും ഉണ്ട് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. സഭ പഠിപ്പിച്ച വിശ്വാസ സംഹിതകൾക്കെതിരായ ശക്തമായ മുന്നേറ്റമായിരുന്നു ആ പ്രതിയോഗികൾ നടത്തിയത്. അത് ഒരു കൊടുങ്കാറ്റ് പോലെ യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും സ്വാധീനിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ സഭാ നൗക അത്തരം കൊടുങ്കാറ്റുകളിലൊന്നും തകരുന്നതല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോ പോലെയുള്ളവരുടെ ജനനവും ജീവിതവും. അദ്ദേഹം ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലായിരുന്നോ? അല്ല, ധനാഢ്യ കുടുംബത്തിലായിരുന്നു. ആ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സ്വാധീനമുള്ള പ്രഭു കുടുംബങ്ങളിൽ ഒന്നാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോ ജനിക്കുക. 6 മക്കളാണ് അവർ. അതിൽ 3-ാമത്തെ വ്യക്തിയായിരുന്നു വിശുദ്ധൻ ചാൾസ്, കാർലോ ബൊറോമിയോ. ചാൾസ് 3-ാമത്തെ കുട്ടിയാണ്. 12-ാമത്തെ വയസ്സിൽ തന്നെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തുടർന്ന് ധനാഢ്യ കുടുംബത്തിലായതുകൊണ്ട് പഠിക്കുന്നതിനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം പഠനം എല്ലാ മേഖലകളിലും ഉന്നതമായ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചു.
559 അദ്ദേഹം സഭാ നിയമത്തിലും സിവിൽ ലോയിലും അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിലെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംസാരിക്കുന്നതിൽ സ്വല്പം ഒരു വിക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പിന്നീട് ദൈവം പരിഹരിക്കുന്നതായിട്ട് ആ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 1560 പീയൂസ് 4 മാർപ്പാപ്പ, പുതിയ മാർപ്പാപ്പ അവരോധിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ചാൾസ് ബൊറോമയുടെ അമ്മാവനായിരുന്നു പീയൂസ് 4 മാർപ്പാപ്പ. 1560 അദ്ദേഹം മാർപ്പാപ്പയായി അവരോധിക്കപ്പെട്ടപ്പോൾ സമർത്ഥനായ ചാൾസ് ബൊറോമയെ റോമിലേക്ക് വിളിച്ച് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കർദിനാളായിട്ട് നിയോഗിക്കുകയും ചെയ്തു. അദ്ദേഹം ആ സമയത്ത് അച്ഛനായിരുന്നു? അല്ല, ആ കാലഘട്ടത്തിൽ അച്ഛനാകണമെന്നുമില്ല, മാർപ്പാപ്പയ്ക്ക് ഇഷ്ടമുള്ളവരെ അവരോധിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തെ മാർപ്പാപ്പയെ സഹായിക്കുന്നതിനായിട്ട് തൻ്റെ തന്നെ മരുമകനെ നിയോഗിക്കുമ്പോൾ വിശ്വസ്തയോടുകൂടി അദ്ദേഹം അത് ചെയ്യുമല്ലോ. തനിക്ക് ലഭിച്ച ഹ്രസ്വമായ കാലഘട്ടത്തിൽ അദ്ദേഹം വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ആരാധനക്രമം, അതിലെ പ്രാർത്ഥനകൾ, ഗാനങ്ങൾ ചിട്ടയായിട്ട് ക്രമീകരിക്കുവാന് പുനർക്രമീകരിക്കുവാന് അദ്ദേഹത്തിന് സാധിച്ചു. മറ്റു മേഖലകളിലും അദ്ദേഹം വളരെയധികം മാറ്റം കൊണ്ടുവന്നു എന്നുള്ളത് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തനാക്കി. അതുകൊണ്ട് 1563 അദ്ദേഹം പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുക. പുരോഹിതനാകുന്നതിന് 6 മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചു. അത് ആ കുടുംബത്തിന് മുഴുവനും വലിയ ഒരു ഷോക്കായിരുന്നു. കാരണം ഇനിയുള്ള ഏക ആന്തരി ചാൾസ് ബൊറോമയാണ്. അദ്ദേഹത്തിനോട്, അദ്ദേഹം വൈദികനായിരുന്നില്ല ആ അപ്പോൾ, കാർഡിനലായിരുന്നു. കുടുംബാംഗങ്ങൾ വളരെ നിർബന്ധിച്ചു. ഇനി പിതാവ് മരിച്ചു, കുടുംബത്തിൽ ഇനി ആന്തരിയായിട്ട് ആണായിട്ട് ചാൾസ് ബൊറോമയെ മാത്രം. അതുകൊണ്ട് തിരിച്ചു വരണം, വിവാഹം കഴിക്കണം, ഈ കുടുംബത്തിൻ്റെ പിന്തുടർച്ച അത് തുടരാൻ സഹായിക്കണം. ഇക്കാര്യങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരാളെ വിവാഹം കഴിച്ചു, ഇനി എനിക്കൊരിക്കലും വേർപിരിയാൻ സാധിക്കുകയില്ല, അത് സഭയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ സഭയെ എൻ്റെ മണവാട്ടിയായിട്ട്, ഈശോയുടെ മണവാട്ടിയല്ലേ ഞാൻ, സഭയാണല്ലോ ഞാൻ, എൻ്റെ സഭ എൻ്റെ മണവാട്ടിയാണ്, ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ആരൊക്കെ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം സഭയിൽ ചേർന്ന് നിന്നു, എൻ്റെ ജീവിതം മുഴുവൻ സഭയ്ക്ക്. അതുകൊണ്ടാണ് 1563 അദ്ദേഹം പുരോഹിതനായിട്ട് നിയമിക്കപ്പെട്ടു. 1564, അതായത് 1 കഴിഞ്ഞപ്പോഴേക്കും 1,000,000+ ആളുകളുള്ള, 3,000+ വൈദികരുള്ള മിലാലിനെ മെത്രാപ്പോലിത്ത ആയിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചു. അത്ര അത്ഭുതമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ, എത്ര വയസ്സുണ്ട് മിലാനിലെ ആർച്ച് ബിഷപ്പ് ആകുമ്പോൾ? 25 വളരെ ചെറുപ്പക്കാരന്. ആ പണ്ഡിതനായ ആ യുവ മേൽപ്പട്ടക്കാരന് വളരെ ശ്രദ്ധയോടുകൂടെ തൻ്റെ രൂപതയെ പടുത്തുയർത്തുകയാണ്. അന്ന് അദ്ദേഹം കണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, നേരിട്ടിരുന്ന പ്രശ്നം എന്താണ്? പ്രൊട്ടസ്റ്റന്റ് പഠനങ്ങൾക്കെതിരായിട്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള പാടവം വൈദികർക്കുണ്ടായിരുന്നില്ല, അൽമായരും അജ്ഞരായിരുന്നു. അതുകൊണ്ട് ആ കാരണത്തിൽ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആരംഭിക്കുകയാണ്. സെമിനാരികൾ ആരംഭിച്ചു, ഞായറാഴ്ച മതബോധന രീതികൾ ആരംഭിച്ചു. ഇതെല്ലാം ആരംഭിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് എന്തായിരിക്കാം? 1562 മുതൽ 1563 ഇറ്റലിയിലെ തന്നെ ട്രെൻഡിൽ നടന്ന സൂനഹദോസിൻ്റെ 3rd-ഉം 3rd-ഉം സമ്മേളനത്തിൽ അദ്ദേഹം സംബന്ധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൗത്യം അവിടെ എന്തായിരുന്നു? മതബോധന ഭാഗം തയ്യാറാക്കുക, മതബോധന പഠനങ്ങൾ, മതബോധനത്തിൻ്റെ ആവശ്യകതയും അതിന് ഡിഗ്രിയും തയ്യാറാക്കിയാൽ ഏറ്റവും മുൻനിരയിൽ നിന്ന് സഹായിച്ചത് വിശുദ്ധ ചാൾസ് ബൊറോമിയോ ആയിരുന്നു. അതുകൊണ്ട് വളരെ നല്ല പരിചയം ഉണ്ട്. നമുക്കറിയാം, കൗൺസിൽ ഓഫ് ട്രെൻഡ് ആണ് എത്രയോ മാറ്റങ്ങളാണ് സഭയിൽ കൊണ്ടുവന്നത്. 1599 ഉദയംപേരൂർ സൂനഹദോസ്
ചേരുമ്പോൾ ഈ ട്രെൻഡ് സോനോദോസിലെ നിയമങ്ങളായിരുന്നു ഇവിടെ നടപ്പിലാക്കിയത്. അത് തന്നെയാണ് ആ നിയമങ്ങൾ നമുക്ക് ധാരാളം നമുക്കിപ്പോഴും പിന്തുടരുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ചാൾസ് ബൊറോമിയോ 1564 മിലാനിലെ ബിഷപ്പായപ്പോൾ അവിടെ എല്ലാ മാറ്റങ്ങളും വരുത്തുവാൻ തീഷ്ണതയോടുകൂടെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞ ജീവിതം, ആഴമായ പ്രാർത്ഥനാ അനുഭവം, ക്രിസ്തുവിനോടുള്ള സ്നേഹം, അദ്ദേഹം ആ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് തൻ്റെ രൂപതയെ പടുത്തുയർത്തി. സെമിനാരികൾ ആരംഭിച്ച് വൈദിക പരിശീലനത്തിൽ കൃത്യമായ ദിശാബോധം അദ്ദേഹം നൽകി. അൽമായർ ആഴമായ വിശ്വാസം ആവശ്യമാണെങ്കിൽ അവർക്ക് പഠനം ആവശ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് അവരെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ശക്തമായ മാറ്റം, സമൂലമായ മാറ്റം വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നു. അതായത് 1584 മരിക്കുന്ന ആ സമയം 46 വയസ്സ്, 20 വർഷത്തോളം ആ രൂപതയെ നയിച്ചപ്പോൾ വലിയ എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു വിവിധ ഭാഗങ്ങളിൽ നിന്ന്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ മാർപ്പാപ്പ മരിച്ചു, അടുത്ത മാർപ്പാപ്പ വന്നു. ആ പുതിയ മാർപ്പാപ്പയിൽ നിന്ന് പോലും എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരിൽ നിന്ന് അദ്ദേഹം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. തീർച്ചയായിട്ടും വൈദികരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആവശ്യമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചപ്പോൾ വൈദികരുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പുകൾ. ഒരിക്കൽ അദ്ദേഹം തൻ്റെ കപ്പേളയിൽ പ്രാർത്ഥിക്കുമ്പോൾ പുറമേ നിന്ന് അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടി വെടിയുയർത്തു. അത്ഭുതകരമായിട്ടായിരുന്നു അദ്ദേഹം അന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ശത്രുക്കളുടെ ശക്തി എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് തളരാത്തൊരു മനസ്സുണ്ടായിരുന്നു. അതാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയെ വ്യത്യസ്തനാക്കുന്നത്, പ്രതിസന്ധികളിൽ തളരാത്തൊരു മനസ്സ്. ആ വലിയൊരു പ്രാർത്ഥനയുടെ വലിയൊരു അനുഭവമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്കൊരു വലിയൊരു ഭാഗ്യം ലഭിച്ചു. ഇറ്റലിയിൽ തന്നെ ചാൾസ് ബൊറോമിയോ എപ്പോഴും സന്ദർശിച്ചിരുന്ന തീർത്ഥാടന കേന്ദ്രമുണ്ട്. ആ തീർത്ഥാടന കേന്ദ്രത്തിൽ എനിക്ക് പോകുവാനും കുറച്ച് ദിവസങ്ങൾ അവിടെ താമസിക്കുവാനും സാധിച്ചപ്പോൾ വിശുദ്ധ ചാൾസ് ബൊറോമിയോ വിശ്രമിക്കുവാൻ അദ്ദേഹത്തിന് നൽകിയിരുന്ന അതേ കട്ടിൽ വിശ്രമിക്കുവാൻ എനിക്ക് നൽകി. എനിക്ക് വലിയ സന്തോഷവും എത്രയോ അത്ഭുതവും എന്തൊരു വലിയ ഭാഗ്യമായിട്ട് ഞാനതിനെ കണക്കാക്കി ആ സമയം. ആ വിശുദ്ധ ചാൾസ് ബൊറോമിയോ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നില്ല. കാരണം സഭയെ നയിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. തൻ്റെ തന്നെ മണവാട്ടിയായ സഭയെ നയിക്കുന്നത് അവിടുത്തെ മണവാളൻ ക്രിസ്തുവാണെന്ന് ആഴമായ ബോധ്യമുള്ളതുകൊണ്ട് ഒരിക്കലും പ്രതിസന്ധികളിൽ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ അതുകൊണ്ട് മതാധ്യാപകരുടെ മധ്യസ്ഥനായിട്ട്, ഏതിൻ്റെയൊക്കെയോ മധ്യസ്ഥനല്ലേ, എത്രയോ കാര്യങ്ങളുടെ ബിഷപ്പുമാരുടെ മധ്യസ്ഥൻ, മതാധ്യാപകരുടെ മധ്യസ്ഥൻ, വൈദികരുടെ മധ്യസ്ഥൻ, പിന്നെ ഉദര രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മധ്യസ്ഥൻ, എത്രയോ നിരവധി കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോ. എങ്ങനെയാണ് അദ്ദേഹം 1584 മരിച്ചു കഴിഞ്ഞ് ഇത്തരം എതിർപ്പുകളും എല്ലാം ഉണ്ടായി, പക്ഷേ അദ്ദേഹം 25-26 വർഷങ്ങളിൽ 1610 അദ്ദേഹം വിശുദ്ധനായി. വളരെ പെട്ടെന്ന് എങ്ങനെ വിശുദ്ധനായി അദ്ദേഹം? ആളുകൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വിശുദ്ധനായിട്ട് കണക്കാക്കിയിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്ലറകളിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നിർബാധം ആളുകൾ കടന്നു വന്നിരുന്നു. അൽഫോൻസാമയുടെ കബറിടത്തിൽ ആളുകൾ കടന്നു വരുന്നില്ലേ, അതുപോലെ വിശുദ്ധൻ്റെ കബറിടത്തിലേക്ക് ആളുകൾ കടന്നു വരിക. ധാരാളം അനുഗ്രഹങ്ങൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം വഴി എല്ലാവർക്കും ലഭിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ്, നിർബന്ധിക്കപ്പെടുകയായിരുന്നു റോം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ ഭാഗ്യം മതാധ്യാപകരുടെ മധ്യസ്ഥനായിട്ട് അദ്ദേഹം നിയോഗിക്കപ്പെടുക. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു ദിവസം 4 നവംബർ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് ലഭിക്കുന്നതിനായിട്ട് അപേക്ഷിക്കാം. ബെനഡിക്ട് 16 മാർപ്പാപ്പ ചാൾസ് ബൊറോമിയോയുടെ തിരുനാൾ ദിനം പ്രത്യേകമായിട്ട് മതാധ്യാപകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ പ്രത്യേകത എന്തായിരുന്നു? ആഴമായ ക്രിസ്തു സ്നേഹം. മതാധ്യാപകർക്ക് അത് ഉണ്ടായിരിക്കണമെന്ന് മാർപ്പാപ്പ ഉപദേശിക്കുകയാണ്. ആഴമായ ക്രിസ്തു സ്നേഹം, അതാണ് ഒരു മതാധ്യാപകന് ഉണ്ടാകേണ്ടത്. തളരാത്തൊരു അധ്യാപകനായിരുന്നു
വിശുദ്ധ ചാൾസ് ബറോമിയോ, ഒരു മതാധ്യാപകൻ ഒരിക്കലും തളരരുത്. തീഷ്ണതയുള്ള ഒരു ഒരു സോൾജിയറെ പോലെ, ഒരു സൈന്യത്തിലുള്ള ഒരു അംഗത്തെ പോലെ പ്രവർത്തിക്കുവാൻ സാധിക്കണം. അപ്പോൾ തീഷ്ണതയോടുകൂടി ഒരിക്കലും തളരുകയില്ല. കാരണം മുൻപിൽ കുഞ്ഞുങ്ങളെ ഓർക്കുക, എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ഒരു കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ശക്തമായിട്ട് ജീവിക്കുക, അതാണ് അദ്ദേഹം പറയുന്നത്. മാർപ്പാപ്പ പറയുന്ന മറ്റൊരു കാര്യം, നല്ലൊരു ഗുരുനാഥൻ, ഗുരുനാഥൻ്റെ ജോലി എന്താണ്? കുഞ്ഞുങ്ങളെ നയിക്കുക എന്നുള്ളതാണ്. അധ്യാപകൻ എന്ന് അവരെ നയിക്കുക. ഈ കാലഘട്ടത്തിൽ മതാധ്യാപകർക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളെ നയിക്കുക. അവ കുഞ്ഞുങ്ങൾ എത്ര പെട്ടെന്നാണ് സാഹചര്യങ്ങളിൽ അടിപ്പെട്ടു പോകുന്നത്, മൊബൈലിൻ്റെ ഉപയോഗം, തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, മയക്കുമരുന്ന്, എന്തെല്ലാം കാര്യങ്ങളാണ്. മൊബൈലിന് അടിമയാകുന്നത് മാത്രം മതിയല്ലോ. ആ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ കരുതലോടുകൂടി അവർക്ക് നല്ല പരിശീലനം നൽകണം, നല്ലൊരു ഗുരുനാഥൻ. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് ഭയമാണ് കുഞ്ഞുങ്ങൾ, അവരെന്തായിരിക്കും അവരുടെ പ്രതികരണം. ഏറെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ 10-15 വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും അവർ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമനുസരിച്ച് മാതാപിതാക്കൾ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് പെട്ടെന്ന് തന്നെയാണ് മാറിയത്. അതെത്രയോ വലിയ അപകടമാണെന്ന് നമുക്കറിയാം. എല്ലാ പാരമ്പര്യങ്ങളും ഇല്ലാതാകും, വിശ്വാസ പരിശീലന രീതി തന്നെ ഇല്ലാതെയാകും. അപ്പോൾ നമുക്ക് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഒരു മതാധ്യാപകന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടണം, വളരെ ശക്തിയോടുകൂടെ ജീവിക്കണം. അതിന് നമുക്ക് സാധിക്കണം, അതിന് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം, ഈശോയോടുള്ള സ്നേഹത്തിൽ ശക്തിപ്പെടുന്നതിന് വേണ്ടി. ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ചാൾസ് ബറോമയുടെ തിരുനാൾ ദിനത്തോട് ചേർന്ന് നൽകുന്ന പാഠങ്ങളുണ്ട്. വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒപ്പിയെടുത്ത കാര്യങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മതാധ്യാപകരോട് പറയുന്നത്. വിശുദ്ധ ചാൾസ് ബറോമയോ പറയുന്നത് പോലെ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കും. അപ്പോൾ മതാധ്യാപകർക്ക് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്രകാരം എന്ത് പഠിപ്പിക്കുന്നോ അതനുസരിച്ച് ജീവിക്കുക. അത്ര എളുപ്പമല്ല. കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് നാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ജീവിക്കുക. രണ്ടാമതായിട്ട് വിശ്വാസ പരിശീലനം, അത് പ്രാർത്ഥനയിൽ ആഴപ്പെട്ടതാണെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. വിശ്വാസ പരിശീലനം, വിശ്വാസ കൈമാറ്റമാണ് ഇവിടെ നടക്കുക, അത് പ്രാർത്ഥനയിലൂടെയാണ് സാധിക്കുക എന്ന്. വിശുദ്ധ ചാൾസ് ബറോമിയോ തീഷ്ണതയുള്ള പ്രാർത്ഥനയിൽ ആഴപ്പെട്ട വ്യക്തിയായിരുന്നു. പ്രാർത്ഥനയിൽ ആഴപ്പെടുമ്പോഴേ ദൈവിക രഹസ്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയുള്ളൂ. നാം പഠിപ്പിക്കുന്നത് പെസഹ രഹസ്യങ്ങളാണ്. ആ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അത് വിശ്വാസ കൈമാറ്റത്തിന് നമ്മെ സഹായിക്കും. നമ്മൾ പ്രാർത്ഥനയുടെ വ്യക്തികളായിരിക്കണം. മതാധ്യാപകർ ആഴമായ പ്രാർത്ഥനാ അനുഭവമുള്ളവരാണ്. കഴിയുന്ന അവസരത്തിലെല്ലാം ദിവ്യബലിയിൽ പങ്കെടുക്കണം, ജപമാലയെല്ലാം നന്നായിട്ട് ചൊല്ലണം, യാമപ്രാർത്ഥനകൾ പരിചയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. മാർപ്പാപ്പ വിശുദ്ധനിൽ നിന്ന് സ്വീകരിച്ച മറ്റൊരു ഉപദേശം മതാധ്യാപകർക്ക് നൽകുന്നത് വിശ്വാസ കൈമാറ്റമാണ്. മതാധ്യാപനം എന്നാൽ അത് വിശ്വാസ കൈമാറ്റമാണ്. സുവിശേഷത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ പോയി അവരെ ശിക്ഷപ്പെടുത്തുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. വിശ്വാസ കൈമാറ്റമാണ്. എങ്ങനെയാണ് വിശ്വാസ കൈമാറ്റം? ഞായറാഴ്ചയിൽ 1 മണിക്കൂർ കുട്ടികളുടെ നമുക്ക് നമ്മുടെ മുൻപിലേക്ക് കിട്ടുമ്പോൾ അവർ പാഠപുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങൾ പങ്കുവച്ചാൽ അത് വിശ്വാസ കൈമാറ്റം ആകുകയില്ല. അതിനപ്പുറത്തായിട്ട് നമ്മുടെ വിശുദ്ധ ബലിയിലുള്ള നമ്മളുടെ പങ്കാളിത്തം, കുഞ്ഞുങ്ങളെ ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പഠിപ്പിക്കുക, അത് പെസഹാരഹസ്യങ്ങളുടെ ആഘോഷമാണ്. അതിലുള്ള ഓരോ ആഘോഷങ്ങളിലും നാം പ്രത്യേകമായിട്ടുള്ള പരിശീലനം നമ്മൾ തന്നെ നേടിക്കൊണ്ട് വിശുദ്ധ കുർബാനയെ ആഴത്തിൽ സ്നേഹിക്കുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. വിശുദ്ധ കുർബാനയിൽ അതിൻ്റെ രഹസ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ, അതിലെ പ്രമേയങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ, പ്രതീകങ്ങൾ വിശദീകരിച്ചു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് അതൊരു വിശ്വാസ പരിശീലനമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസ പരിശീലനത്തിൽ, കൈമാറ്റത്തിൽ വിശുദ്ധ കുർബാനയിലെ ആഘോഷമായ പങ്കെടുക്കൽ തന്നെയാണ്. നമുക്കതിൽ ഒട്ടും തന്നെ കുറവ് വരുത്താൻ പാടില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്.
അതോടൊപ്പം തന്നെ വിശ്വാസം കൈമാറുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ്. ഒരു തിരുനാളിൽ കുഞ്ഞുങ്ങളെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കും, ഒരു പ്രദക്ഷിണത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുക, ഒരു മരിച്ചടക്കിൽ അവർ സംബന്ധിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കാം, കൂദാശകൾ വിശുദ്ധ കുർബാനയോടൊപ്പം തന്നെ മറ്റു കൂദാശകളിൽ കുഞ്ഞുങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം നൽകുമ്പോൾ, വീട്ടിലുള്ള വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ ചൊല്ലുവാൻ അവരെ പഠിപ്പിക്കുമ്പോൾ, അതെല്ലാം വിശ്വാസ കൈമാറ്റമാണ്. അതിൽ അവർക്ക് അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആ വിശ്വാസ കൈമാറ്റത്തിൽ അതീവ ശ്രദ്ധയുണ്ടായി നമുക്ക് അവരെ കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ സാധിക്കും. അതാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നത്. നമുക്ക് ലഭിച്ച വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറി വീണ്ടും അടുത്ത തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ അവർക്ക് ഇന്നത്തെ പാരമ്പര്യങ്ങളും ആചാരങ്ങളെക്കുറിച്ച് ആഴമായ അറിവുണ്ടായിരിക്കണം, അതിനോട് സ്നേഹമുണ്ടായിരിക്കണം. ഇതെല്ലാം പ്രാർത്ഥനയിൽ നിന്നും ക്രിസ്തു സ്നേഹത്തിൽ നിന്നാണ് കടന്നു വരിക. മതബോധനത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവർ മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്, സാഹചര്യങ്ങൾ നമ്മുടെ വിശുദ്ധിക്ക് ചേർന്നതാകണം. മതാധ്യാപകർക്ക് അവരുടെ ജീവിതത്തിന് ചേരാത്ത ഒരു സാഹചര്യത്തിലും ജീവിക്കരുത്. അതായത് വിശുദ്ധിക്ക് ചേരാത്ത, കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃക നൽകുന്ന ഒരു സാഹചര്യത്തിലും അവരായിരിക്കാൻ പാടില്ല. എപ്പോഴും വിശുദ്ധിയിലായിരിക്കുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം എന്ന് വിശുദ്ധ ചാൾസ് ബൊറോമിയോ പഠിപ്പിച്ചത് വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ തിരുനാൾ ദിനം നമുക്ക് പ്രത്യേകമായിട്ട് വിശുദ്ധനിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മതാധ്യാപന രംഗത്തായിരിക്കുമ്പോൾ വിശുദ്ധൻ നമുക്ക് പകർന്നു തന്ന മാതൃകൾ നമുക്ക് പിഞ്ചൊല്ലാം. ഈശോ നമ്മോട് പറഞ്ഞു, യുഗാന്തത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. എത്രയോ ആശ്വാസം നൽകുന്ന വാക്കാണത്. ഈശോ നമ്മോടുകൂടിയുണ്ട്, ആ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. അതിനുശേഷം ഈശോയെ നമുക്ക് പരിചയപ്പെടുത്താം. നമ്മളുകൂടി ആരുണ്ട്? പരിശുദ്ധ അമ്മയുണ്ട്. വിശുദ്ധ ചാൾസ് ബൊറോമിയോ അമ്മയുടെ വലിയൊരു ഭക്തനായിരുന്നു. ജപമാല നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോടുള്ള സ്നേഹം അദ്ദേഹം നിലനിർത്തി. പ്രിയപ്പെട്ട മതാധ്യാപകരെ, ഈ ഒരു ദിനത്തിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നേരുകയാണ്. ഈശോ നമ്മളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഒന്നു മാത്രം നിങ്ങൾ ഭയപ്പെടരുത്, യുഗാന്തത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഈ ഒരു പ്രത്യാശയിൽ നമുക്ക് ദൈവം നൽകിയ ഈ താലന്തുകൾ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാം. നമ്മെ ഭരമേൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം, വിശുദ്ധ ചാൾസ് ബൊറോമിയെ പോലെ പ്രതിസന്ധികളെയെല്ലാം നേരിട്ടുകൊണ്ട് തീഷ്ണതയോടുകൂടി അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈമാറാം. അതിനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഏവർക്കും ഞാൻ തീരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.